ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടിട്ടാണ് നമ്മുടെ ബിഗിലിന്റെ റിയാക്ഷൻ. അതെ, നമ്മള് റായപ്പന്റെ എൻട്രി സീനും ബിഗിലിന്റെ എൻട്രി സീനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീനിനൊപ്പം കുറച്ച് ഇമോഷണൽ സീൻസും ഉണ്ട്. നമ്മുടെ ബിഗിലിനെ നമ്മൾ പറഞ്ഞു വിടുകയാണ് റായപ്പൻ റെയിൽവേ സ്റ്റേഷൻ സീനിൽ വെച്ചിട്ട്. കുറച്ച് കോമഡി ഒക്കെ ആയിരുന്നു അതുവരെ. അത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞുവിടുമ്പോ ഇച്ചിരി സങ്കടം ഉള്ള സീനൊക്കെയാണ്. എന്നാൽ കൂടി നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതിന്റെ എല്ലാ സീൻസും ചെയ്യുന്നുണ്ട്. അപ്പം കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ആ സീൻ ഒന്നും കൂടെ കാണാൻ പോവാണ്. സംസാരിക്കാം. This scene gets goosebumps, chills. Oh, God!
എത്ര കണ്ടാലും ഇമോഷണൽ അല്ലേ. ഈ ഒരു മൂവിനകത്ത് നമുക്കറിയാം റായപ്പന്റെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ ത്രൂ ഔട്ട് ദ മൂവി ആൻഡ് ദെൻ ഇമോഷണൽ ആവുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ സ്പെഷ്യലി ഈ ഒരു സീൻ നമ്മൾ തിയേറ്ററിലെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ആക്ച്വലി. ഈ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും ചിരിയും കാര്യങ്ങളും കയ്യടിയും ഒക്കെ ആണെങ്കിലും ഈ ഒരു സീൻ വന്നപ്പോ ഭയങ്കരമായിട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ. അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്നു. റായപ്പന്റെ സീൻ ആണെങ്കിലും പല തവണ എനിക്ക് തോന്നിട്ടുണ്ട്, അതായത് റായപ്പന്റെ സീൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഈ ഒരു മൂവിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും. പക്ഷെ ഇതിന്റെ പ്രീക്വലിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല നമ്മുടെ ഒരു കംബാക്ക് ആയിരിക്കും, ഭയങ്കര ഒരു കംബാക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ എന്താ പറയാ, റായപ്പൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, അതായത് അയാളുടെ ത്രൂ ഔട്ട് മൂവി ലൈക് ഒരു ഫുട്ബോളർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പണ്ട് ഒരു വയലൻസും കാര്യങ്ങളിലൊക്കെ ചെന്ന് ഏർപ്പെട്ടു, അതുകൊണ്ടായില്ല. പിന്നെ മോനെ പറഞ്ഞു വിടുകയാണ്, ഒരിക്കലും മോൻ കത്തിയെടുക്കില്ലെന്ന് ആഗ്രഹിച്ച ഒരു അച്ഛനായിരുന്നു റായപ്പൻ. ആൻഡ് ഫൈനലി പക്ഷെ ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും മോൻ എടുത്തു. സാഡ്ലി വേറെ ഓപ്ഷൻ ഇല്ല, ഓബിയസ്ലി അച്ഛനെ തൊട്ട് കളിച്ചാൽ ഇപ്പൊ പക ഉണ്ടാവല്ലോ. അങ്ങനെ ഒരു സീക്വൻസിൽ പോന്ന സ്റ്റോറിയാണ്. പെട്ടെന്ന് അങ്ങ് ട്രാൻസിഷൻ വന്നത് പോലെ കെട്ടുപിടിക്കാന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഞാൻ വിചാരിച്ചില്ല, ഞാൻ കരിയത് പെട്ടെന്ന് ലൈക് കൊറേ നാള് കൂടെ മൂവി കാണുന്നത് കൊണ്ടും നമുക്കത് പെട്ടെന്ന് അത് ടച്ച് ആവും. ഒരു സെക്കൻഡ് ഇതിന്റെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോമഡിയും അങ്ങനെയൊക്കെ സംഭവമായാലും ഓൾ ഓഫ് എ സഡൻ ആണ് ആ ഒരു ഹിറ്റ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, നമ്മുടെ ആക്ടർ വിജയ് ഇൻസ്റ്റാഗ്രാമിലേക്ക്, ഇതിന്റെ ഒപ്പം വേറൊരു അപ്ഡേറ്റ് എന്താ തരാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടർ വിജയ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുകയാണ്. അതും ഒരു മണിക്കൂറിലെ 1 മില്യൺ ക്രോസ് ചെയ്തു. അത് കുറഞ്ഞു പോയതുകൊണ്ട് എനിക്കൊരു ആശങ്ക, അതായത് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടറാണ്, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല. പിന്നെ നമ്മുടെ ലിയോയുടെ പാർട്ടായിട്ട് വേണമായിരുന്നല്ലോ, അപ്പൊ എനിക്കൊന്നും ലിയോയുടെ ഭാഗമായിട്ടാണോ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ലിയോന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ഡയലോഗ് വേണമെങ്കിൽ പറയുന്നത്, അതായത് ലേറ്റ് ആവും എന്തായാലും ലേറ്റസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആപ്റ്റ് ഡയലോഗ് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതുപോലെ തന്നെ എന്താ പറയാ, ഇനി കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിജയന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും കമന്റ് ഡൗൺ ബിലോ.